Hey, what's up guys? Revokerz Media and the YouTube channel മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നാസിം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഏറ്റവും മികച്ച മൂന്ന് സർവൈവൽ ത്രില്ലർ ഫിലിംസിനെ കുറിച്ചാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട മൂന്ന് ഫിലിംസാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഇതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ. ആദ്യത്തെ സർവൈവൽ ത്രില്ലർ ഫിലിം എന്ന് പറയുന്നത് 2015 പുറത്തിറങ്ങി ഡികാപ്രിയോ നായകനായ ദ റിവനന്റ് എന്ന് പറയുന്ന ഫിലിമാണ്. ഡികാപ്രിയോയുടെ അഭിനയത്തിന് മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ച ഒരു ഫിലിം കൂടിയാണ് 2015 പുറത്തിറങ്ങിയ ദ റിവനന്റ് എന്ന് പറയുന്ന ഈ ഒരു ഫിലിം. ഇതിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി നോക്കുകയാണെങ്കിൽ, നമ്മുടെ നായകനായ ഡികാപ്രിയോയ്ക്ക് കാട്ടിൽ വെച്ച് ഒരു കരടിയുടെ ആക്രമണം ഉണ്ടാകുകയും കരടിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് തൻ്റെ റിവഞ്ച് തീർക്കുന്നതുമാണ് ഈ ഒരു ഫിലിമിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഡികാപ്രിയോയ്ക്ക് ഓസ്കാർ ലഭിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബെസ്റ്റ് ഡയറക്ടറിനുള്ള ഓസ്കാർ അവാർഡും ബെസ്റ്റ് സിനിമോട്ടോഗ്രഫിക്കുള്ള ഓസ്കാർ അവാർഡും 2015 പുറത്തിറങ്ങിയ ദ റിവനന്റ് എന്ന് പറയുന്ന ഈ ഒരു ഫിലിമിന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും കണ്ടിരിക്കേണ്ട മസ്റ്റ് വാച്ചബിൾ സർവൈവൽ മൂവി ഏതെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാണ് ഡികാപ്രിയോയുടെ 2015 പുറത്തിറങ്ങിയ ദ റിവനന്റ് എന്ന് പറയുന്ന ഫിലിം. 2000 പുറത്തിറങ്ങിയ കാസ്റ്റ് എവേ എന്ന് പറയുന്ന ഫിലിമാണ് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ഫിലിം. റോബർട്ട് സോമിക്സ് ആണ് ഈ ഒരു ഫിലിമിന്റെ സംവിധായകൻ. ടോം ഹാങ്ക്സ് ആണ് ചിത്രത്തിലെ നായകവേഷം കൈകാര്യം ചെയ്യുന്നത്. IMDB ഈ ഒരു ഫിലിമിന് 10.8 റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫിലിമിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് 42.96 കോടി US ഡോളർ ആണ് ഈ ഒരു ഫിലിമിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് അന്ന് ലഭിച്ചിരുന്നത്. ഈ ഒരു ഫിലിമിന്റെ വൺ ലൈൻ സ്റ്റോറി എന്തെന്ന് വെച്ചാൽ, നമ്മുടെ നായകൻ സഞ്ചരിക്കുന്ന ഫ്ലൈറ്റ് ഒരു ക്രാഷിൽ പെടുകയും ഒരു ഐലൻഡിൽ നായകൻ ഒറ്റപ്പെട്ടു പോകുന്നതുമാണ് കഥയുടെ ഒരു ഇതിവൃത്തം നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെ നിന്ന് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫിലിമിൻ്റെ വൺ ലൈൻ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത്. പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ടോം ഹാങ്സിൻ്റെ മികച്ച അഭിനയം തന്നെയാണ്. ഏറ്റവും മികച്ച രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ഫിലിമിൽ തൻ്റെ അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത്. ലിസ്റ്റിലെ അവസാനത്തെ ഫിലിം എന്ന് പറയുന്നത് 2016 പുറത്തിറങ്ങിയ ദ ഷാലോസ് എന്ന് പറയുന്ന ഫിലിമാണ്. ഫിലിമിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി പറയുകയാണെങ്കിൽ, നമ്മുടെ നായിക കടലിൽ സ്റ്റാഫിംഗ് നടത്തുന്നതിനിടെ ഒരു ഷാർക്കിന്റെ ആക്രമണത്തിൽ പെടുന്നു. ഷാർക്കിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി നായിക ഒരു പാറയുടെ മുകളിൽ കയറി നിൽക്കുന്നു. ഇവിടെ നിന്ന് നായിക എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, എങ്ങനെ രക്ഷപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഫിലിമിൻ്റെ ഇതിവൃത്തം നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ അമേസിംഗ് ആയിട്ടാണ് ഇതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റുകൾ വെച്ചിരിക്കുന്നത്. ഓരോ രംഗങ്ങളിലെയും ഓരോ ഷോട്ടും എടുത്തിരിക്കുന്നത് വണ്ടർഫുൾ ക്രിയേഷനിലൂടെയാണ് ഈ ഒരു ഫിലിമിൻ്റെ ക്യാമറ ആംഗിൾസ് വരുന്നത്. ഒരു കാര്യം എടുത്തു പറയേണ്ട, ഇതിൻ്റെ BGM വളരെ മികച്ച രീതിയിലാണ് ഇതിൻ്റെ BGM സംവിധായകനും മ്യൂസിക് ഡയറക്ടറും കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത്. മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഫിലിമാണ് 2016 പുറത്തിറങ്ങിയ ദ ഷാലോസ് എന്ന് പറയുന്ന ഫിലിം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും ട്യൂൺ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിയിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു വീഡിയോയുമായി കാണും വരെ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.